നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി ഹർജിയിലെ പുതിയ വാദം കേൾക്കു തുടങ്ങിയിരിക്കുകയാണ് ജസ്റ്റിസ് കൌസർ എടപ്പക്കത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഉച്ചയ്ക്ക് ശേഷം കോടതി ശേഷമുള്ള ആദ്യ കേസായാണ് ഈ ഒരു ഹർജി പരിഗണിക്കാൻ തുടങ്ങിയത് പ്രധാനമായും ഹർജിക്കാരിയുടെ വാദമാണ് ആദ്യം കേൾക്കുന്നത് ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹർജിക്കാരിയുടെ വിശദമായ വാദം കോടതി കേൾക്കും അതിനുശേഷമാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു കാര്യം സംസ്ഥാന സർക്കാരിന്റെ വാദം ഉണ്ടാകും ശേഷം എല്ലാം രണ്ടും കൂടി പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും സി ബി ഐയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം കോടതി എടുക്കുക ആദ്യഘട്ടത്തിൽ കോടതി ചേർന്നപ്പോൾ സി ബി ഐയുടെ ആവശ്യം എന്താണ് സി ബി ഐയുടെ അന്വേഷണം അന്വേഷണത്തിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചിരുന്നു കൃത്യമായി തന്നെ അത് വിശദീകരിക്കാൻ കഴിഞ്ഞ തവണ അവസരം കൊടുത്തു ആ ഘട്ടത്തിൽ തന്നെ സി ബി ഐയോട് അനുവാദം തേടിയിരുന്നു നിങ്ങൾ ഈ കേസ് അന്വേഷിക്കാൻ തയ്യാറാണോ എന്നൊരു കാര്യം ചോദിച്ചിരുന്നു ഹൈക്കോടതി പറയുകയാണെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറായിരുന്നു എന്നാണ് സിബിഐയുടെ ഭാഗത്തുനിന്ന് ലഭിച്ച വിശദീകരണം എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ിൽ സിബിഐ അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള കൃത്യമായ നിലപാട് ഹൈക്കോടതി സ്വീകരിക്കും എന്നാലും ഈ മണിക്കൂറിൽ പ്രധാനമായും പരാതിക്കാരുടെ അതായത് ഹർജിക്കാരിയുടെ മഞ്ജുഷയുടെ വേവലാദികളും സംശയങ്ങളും ഒക്കെയാണ് കൃത്യമായി ഇപ്പോൾ കോടതി കേട്ടുകൊണ്ടിരിക്കുന്നത് അൻപത്തിയഞ്ച് കിലോയുള്ള നവീൻ ബാബു എങ്ങനെയാണ് ഒരു സാധാ മൊബൈൽ ഫോണിന്റെ അത്ര അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ചാർജറിന്റെ വലിപ്പമുള്ള ഒരു കയറിൽ തൂങ്ങി മരിക്കുന്നത് എന്നടക്കമുള്ള കാര്യം ചോദിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ തിരുമാനികൾ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇൻക്വസ്റ്റ് നടപടിയിലുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടില്ല അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഈ ശ്രമവും ശ്രമവുമായി ബന്ധപ്പെട്ട് അതായത് നവീൻ ും സമയത്ത് സ്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിലൊരു സംശയമുണ്ട് അടിവസ്ഥത്തിലെ രക്തക്ര അത് എങ്ങനെ വന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന കുടുംബത്തിന്റെ ആവശ്യം എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നടക്കമുള്ള സംശയങ്ങളാണ് ഇപ്പോൾ നവീൻ ബാബുന്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കേസ് ഡയറിയും പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കൈമാറിയിട്ടുണ്ട് നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ കോടതിയിൽ കൈമാറിയത് കേസ് ഡയറി പരിശോധിച്ച് അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷമായിരിക്കും ഹൈക്കോടതി സിബിഐ അന്വേഷണം ആവശ്യത്തിൽ വിശദമായ വാദം കേട്ട് തുടങ്ങിയത് എന്തായാലും ഈ വാദം കേട്ടതിനുശേഷം ഇന്ന് തന്നെ സിബിഐ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിവരണം ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത് അന്വേഷണം പക്ഷാപാതപരമാണ് എന്ന് ബോധ്യപ്പെടാനായി കോടതിക്ക് വ്യക്തമായ തെളിവ് വേണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് കൃത്യമായ തെളിവുകൾ നൽകിയിരിക്കുന്നത് ഈ ഒരു പി പി ദിവ്യ എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാദം നിൽക്കുന്ന ഈ ഒരു യുവതി ഒരു പൊളിറ്റീഷ്യനാണ് അത് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി തന്നെ അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ടൊരു കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും പറയാൻ കഴിയില്ല എന്നാണ് കോടതി അന്ന് പറഞ്ഞത് പക്ഷേ കൃത്യമായ വാദം മുഖങ്ങൾ വച്ച് ഇതിനെയൊക്കെ തന്നെ ഖണ്ഡിക്കുകയാണ് ഇപ്പോൾ നവീന്റെ കുടുംബം എന്തായാലും കോടതി പറഞ്ഞാൽ നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം ഏറ്റെടുക്കാമെന്ന് സിബിഐ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ സി സി ബി ഐ തയ്യാറാണോ എന്നല്ല നോക്കുന്നതെന്നും കേസിൽ സി ബി ഐ അന്വേഷണം അനിവാര്യമാണോ എന്നതാണ് പരിശോധിക്കുന്നത് എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ കൃത്യമായ മറുപടി കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ വരുമോ ഇല്ലയോ അതിന് സി ബി ഐ വന്ന് അന്വേഷിക്കേണ്ട കാര്യം ഈ ഒരു കേസിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള നിർണായക വിധി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും